Thank you.
കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിലും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിലും വളർത്തിയെടുക്കുന്നതിലും ആവേശകരമായ നേതൃത്വമായി പ്രവർത്തിച്ച സഖാവ് ആനത്തലവട്ടം ആനന്ദനാണ് നമുക്ക് നഷ്ടപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ വളരെ പാവപ്പെട്ട കയർത്തൊഴിലാളി കുടുംബ കയർത്തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച് പിന്നീട് ആനത്തലവട്ടം കയർത്തൊഴിലാളി സഹകരണ സംഘം രൂപീകരിച്ച് അതിൻ്റെ നേതാവായി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ തന്നെയും തുടർന്നും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ നേതാവെന്ന നിലയിൽ ഉയർന്നു വരികയാണ് ചെയ്തത്. പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായും ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായും ജില്ലാ കമ്മിറ്റിയുടെ ഏറ്റവും പ്രമുഖ നേതാവായും പിന്നീട് സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്ന നിലയിലെല്ലാം അദ്ദേഹം പ്രവർത്തിച്ചു. മൂന്ന് സന്ദർഭങ്ങളിലായി കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഇപ്പം മന്ത്രി എന്ന നിലയിൽ ധനകാര്യ വകുപ്പും അദ്ദേഹത്തിൻ്റെ ചുമതലയുള്ള പല പ്രശ്നങ്ങൾ വന്ന നിലയിൽ അദ്ദേഹം പലപ്പോഴും ഇടപെടുകയും ചർച്ച ചെയ്യുകയും ചേർന്നു. ആശുപത്രി കാണാൻ വരുമ്പോഴും അദ്ദേഹം ട്രേഡ് യൂണിയൻ മേഖലയിലെ ചില പ്രത്യേക പ്രശ്നം ചില മേഖലയിലെ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം ആരോഗ്യമുള്ള കാലത്തോളം അദ്ദേഹത്തിന് പറയാൻ പറ്റുന്ന കാലത്തോളം അവസാനം വരെയും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചൊരു നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ വലിയ മഹത്തായ അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഏറ്റവും സജീവമായി കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനത്തിന് എന്നും ഒരു ആവേശമായിരിക്കും. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അങ്ങേയറ്റം ദുഃഖവും അനുശോചനവും. നമ്മുടെ നാട്ടിലെ തൊഴിലാളി വർഗം എന്നും മനസ്സിൽ കൊണ്ട് നടക്കും. കാരണം അവർക്ക് വേണ്ടി അത്രമാത്രം പോരാടിയ ഒരു നേതാവ് അതാണ് സഖാവാനത്തലവട്ടം. എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തോടുള്ള കടപ്പാട് വളരെ വലുതാണ്. നേരിൻ്റെ വഴിയിൽ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ ജനങ്ങളോടൊപ്പം നിന്ന് ഏത് സമയത്തും ജനങ്ങളുടെ കൂടെ മാത്രം നിന്ന അവസാനം വരെ അദ്ദേഹം പാർട്ടി പ്രവർത്തനത്തിൽ മുഴുകിയ ഒരു വലിയ നേതാവാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ആ നിര്യാണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.
കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിലും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിലും വളർത്തിയെടുക്കുന്നതിലും ആവേശകരമായ നേതൃത്വമായി പ്രവർത്തിച്ച സഖാവ് ആനത്തലവട്ടം ആനന്ദനാണ് നമുക്ക് നഷ്ടപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ സ്മരണക്ക് മുമ്പിൽ വളരെ പാവപ്പെട്ട കയർത്തൊഴിലാളി കുടുംബ കയർത്തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച് പിന്നീട് ആനത്തലവട്ടം കയർത്തൊഴിലാളി സഹകരണ സംഘം രൂപീകരിച്ച് അതിൻ്റെ നേതാവായി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ തന്നെയും തുടർന്നും തൊഴിലാളിവർഗ പ്രസ്ഥാനത്തിൻ്റെ നേതാവെന്ന നിലയിൽ ഉയർന്നു വരികയാണ് ചെയ്തത്. പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായും ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായും ജില്ലാ കമ്മിറ്റിയുടെ ഏറ്റവും പ്രമുഖ നേതാവായും പിന്നീട് സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്ന നിലയിലെല്ലാം അദ്ദേഹം പ്രവർത്തിച്ചു. മൂന്ന് സന്ദർഭങ്ങളിലായി കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അപ്പം മന്ത്രി എന്ന നിലയിൽ ധനകാര്യ വകുപ്പും അദ്ദേഹത്തിൻ്റെ ചുമതലയുള്ള പല പ്രശ്നങ്ങളും എന്ന നിലയിൽ അദ്ദേഹം പലപ്പോഴും ഇടപെടുകയും ചർച്ച ചെയ്യുകയും ചേർന്നു. ആശുപത്രി കാണാൻ വരുമ്പോഴും അദ്ദേഹം ട്രേഡ് യൂണിയൻ മേഖലയിലെ ചില പ്രത്യേക പ്രശ്നം ചില മേഖലയിലെ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം ആരോഗ്യമുള്ള കാലത്തോളം അദ്ദേഹത്തിന് പറയാൻ പറ്റുന്ന കാലത്തോളം അവസാനം വരെയും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചൊരു നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ വലിയ മഹത്തായ അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഏറ്റവും സജീവമായി കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനത്തിന് എന്നും ഒരു ആവേശമായിരിക്കും. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അങ്ങേയറ്റം ദുഃഖവും അനുശോചനവും. നമ്മുടെ നാട്ടിലെ തൊഴിലാളി വർഗം
എന്നും മനസ്സിൽ കൊണ്ടു നടക്കും. കാരണം അവർക്ക് വേണ്ടി അത്രമാത്രം പോരാടിയ ഒരു നേതാവ്, അതാണ് സഖബാനത്തലവട്ടം. എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തോടുള്ള കടപ്പാട് വളരെ വലുതാണ്. നേരിൻ്റെ വഴിയിൽ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ ജനങ്ങളോടൊപ്പം നിന്ന് ഏതു സമയത്തും ജനങ്ങളുടെ കൂടെ മാത്രം നിന്ന അവസാനം വരെ അദ്ദേഹം പാർട്ടി പ്രവർത്തനത്തിൽ മുഴുകിയ ഒരു വലിയ നേതാവാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ആ നിര്യാണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം. മറിക്കോ
ഇൻകുലാബ് ദിലാക്കില്ല ഇൻകുലാബ് ദിലാക്കില്ല
ഗുലാബ് നിലക്കില്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിലും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിലും വളർത്തിയെടുക്കുന്നതിലും ആവേശകരമായ നേതൃത്വമായി പ്രവർത്തിച്ച സഖാവ് ആനത്തലവട്ടം ആനന്ദനാണ് നമുക്ക് നഷ്ടപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ സ്മരണക്ക് മുമ്പിൽ വളരെ പാവപ്പെട്ട കയർ തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച് പിന്നീട് ആനത്തലവട്ടം കയർ തൊഴിലാളി സഹകരണ സംഘം രൂപീകരിച്ച് അതിൻ്റെ നേതാവായി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ തന്നെയും തുടർന്നും തൊഴിലാളിവർഗ പ്രസ്ഥാനത്തിൻ്റെ നേതാവെന്ന നിലയിൽ ഉയർന്നു വരികയാണ് ചെയ്തത്. പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായും ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായും ജില്ലാ കമ്മിറ്റിയുടെ ഏറ്റവും പ്രമുഖ നേതാവായും പിന്നീട് സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്ന നിലയിലെല്ലാം അദ്ദേഹം പ്രവർത്തിച്ചു. മൂന്ന് സന്ദർഭങ്ങളിലായി കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അപ്പം മന്ത്രി എന്ന നിലയിൽ ധനകാര്യ വകുപ്പും അദ്ദേഹത്തിൻ്റെ ചുമതലയുള്ള പല പ്രശ്നങ്ങളും എന്ന നിലയിൽ അദ്ദേഹം പലപ്പോഴും ഇടപെടുകയും ചർച്ചയും ചേർന്നു. ആശുപത്രി കാണാൻ വരുമ്പോഴും അദ്ദേഹം ട്രേഡ് യൂണിയൻ മേഖലയിലെ ചില പ്രത്യേക പ്രശ്നം ചില മേഖലയിലെ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം ആരോഗ്യമുള്ള കാലത്തോളം അദ്ദേഹത്തിന് പറയാൻ പറ്റുന്ന കാലത്തോളം അവസാനം വരെയും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചൊരു നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ വലിയ മഹത്തായ അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഏറ്റവും സജീവമായി കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനത്തിന് എന്നും ഒരു ആവേശമായിരിക്കും. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അങ്ങേയറ്റം ദുഃഖവും അനുശോചനവും. നമ്മുടെ നാട്ടിലെ തൊഴിലാളി വർഗം എന്നും മനസ്സിൽ കൊണ്ടു നടക്കും. കാരണം അവർക്ക് വേണ്ടി അത്രമാത്രം പോരാടിയ ഒരു നേതാവ് അതാണ് സഖാവ് ആനത്തലവട്ടം. എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തോടുള്ളൊരു കടപ്പാട് വളരെ വലുതാണ്. നേരിൻ്റെ വഴിയിൽ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ ജനങ്ങളോടൊപ്പം നിന്ന് ഏത് സമയത്തും ജനങ്ങളുടെ കൂടെ മാത്രം നിന്ന അവസാനം വരെ അദ്ദേഹം പാർട്ടി പ്രവർത്തനത്തിൽ മുഴുകിയ ഒരു വലിയ നേതാവാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ആ നിര്യാണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.